നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ട് ദിവസത്തെ രാജ്യവ്യാപകമായ റെയ്ഡിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ച തീരുമാനം ഇന്നലെ ആണ് ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിൽ അത് വാർത്തയായിരുന്നു. കേന്ദ്ര നിർദ്ദേശപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സുരക്ഷ കർശനമാണ്. തുടർ നടപടികളിലേക്ക് കടക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സംഘടനകളുടെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രതികരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തത്വമയി ന്യൂസിൻ്റെ സീനിയർ സബ് എഡിറ്റർ ശ്രീ രാജേഷ് നാഥൻ, അതോടൊപ്പം പ്രോഗ്രാം ഡയറക്ടർ പ്രോഗ്രാം ശ്രീ സനോജ് നായർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ രാജേഷ് നാഥ്, താങ്കളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ മറ്റനുബന്ധ സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറയാക്കിയിട്ടുള്ള മറ്റ് അനുബന്ധ സംഘടനകളാണല്ലേ മൊത്തം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 6 അനുബന്ധ സംഘടനകൾ, അവർക്കും ഈ നിരോധനം ബാധകമാവുകയാണോ എന്നൊരു ചോദ്യം ഉണ്ട്. അതോടൊപ്പം എന്താണ് SDPIയുടെ നിലപാട് അല്ലെങ്കിൽ SDPIയുടെ ഭാവി എന്താകും എന്നുകൂടി താങ്കളിൽ നിന്ന് അറിയാനുണ്ട്. ശ്രീ രാജേഷ്, പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ 6 സംഘടനകളെ നിരോധിച്ചിരിക്കുന്നു, പക്ഷേ SDPI എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്നത്. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് SDPIയെ നിരോധിച്ചില്ല എന്നത്. ഇപ്പോൾ മറ്റ് സംഘടനകളുടെ SDPI തമ്മിലുള്ള വ്യത്യാസം എന്നത്, SDPI എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് സംഘടനകൾ സന്നദ്ധ സംഘടന എന്നും മനുഷ്യാവകാശ സംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരിലാണ് ആ മറ്റ് സംഘടനകളൊക്കെ ഈ രാജ്യത്ത് ഇതുവരെ പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കൂടെ ഒരു തീരുമാനമെടുത്താൽ മതി. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDPIയെ നിരോധിക്കാൻ ഈ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. തിരഞ്ഞെടുപ്പ് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ SDPI എന്ന സംഘടനയെ നിരോധനമായിരിക്കില്ല, അതിനെ ഈ അയോഗ്യ, അതായത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള യോഗ്യത കൊടുക്കാതെ അയോഗ്യമാക്കി, പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ചെറിയ കാലതാമസം വരുന്നത്. പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ SDPI എന്ന ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ, അത് തന്നെയെന്ന് പറയാം, അതിൽ പോപ്പുലർ ഫ്രണ്ടിൽ അംഗമായിരിക്കുന്നവരൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ്. നമുക്ക് ഈ റെയ്ഡ് സമയത്ത് തന്നെ, നമ്മൾ കേരളമെമ്പാടും ഈ റെയ്ഡ് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് പോലും SDPIയുടെ പേര് അത്ര കണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആളുകളുടെ സംശയം അതാണ്, എന്താണ് SDPIക്ക് സംഭവിക്കുക? താങ്കൾ പറയുന്നത് പോലെ തീർച്ചയായും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിരോധനമാണെങ്കിൽ കൂടി ഇവിടെ ഒരു ജനാധിപത്യമുണ്ട്, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പക്ഷേ SDPIയും സുരക്ഷിതമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും നിയമവിരുദ്ധത കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ SDPIയുടെ മേലും നിരോധനം ഉണ്ടാകും എന്ന് തന്നെയാണ്, ഉണ്ടായേക്കാം എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവർ SDPI എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അതിനൊരു ഈ ജനാധിപത്യ മുഖമൊക്കെ കൊടുത്തു. അതിൻ്റെ മുഴുവൻ പേര് ഫുൾഫോം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. പൊതുവെ ഇവർ സുഡാപ്പികൾ എന്നാണ് കളിയാക്കുന്നതെങ്കിൽ ഇവർ ആ രൂപത്തിലാണ് ഇവർ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് കുറേ മതേതര മുഖമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് പല മതസ്ഥരിൽ നിന്നുള്ള നേതാക്കളെയൊക്കെ അവർ പിടിച്ചിട്ട് ഇതുപോലുള്ള ചില സമൂഹത്തിനാവശ്യമുള്ള ചില സമരങ്ങളിലൊക്കെ നുഴഞ്ഞു കയറുക, അവശത അനുഭവിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് വ്യാജേന അങ്ങനെ തോന്നിപ്പിക്കുക, അങ്ങനെ ഒരു മുഖത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. വിധ്വംസക പ്രവർത്തനമെല്ലാം നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഇവരുടെ തന്നെ രാഷ്ട്രീയ മുഖമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ BJPയെ പറ്റി എല്ലാവരും ആരോപിക്കുന്ന പോലെ BJP ഒരു ഫാസിസ്റ്റ് പാർട്ടി ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഫാസിസം കൊണ്ടുനടക്കുന്നവരായിരുന്നുവെങ്കിൽ, ഇതിനോടകം തന്നെ SDPIയും ഈ നിരോധനത്തിൻ്റെ പട്ടികയിൽ പെട്ടേനെ. അത് അങ്ങനെ വരാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു, ജനാധിപത്യ രാജ്യത്ത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. തീർച്ചയായും. പക്ഷേ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതലാണ് നിരോധനം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും നിരോധനം ഒരു യാഥാർത്ഥ്യമായത് ഇന്ന് രാവിലെ മുതലാണ്. BJPയുടെ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മാത്രമല്ല, പൊതുവിൽ ഈ നിരോധനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് പൊതുവിലുള്ളത് കേരളത്തിൽ പോലും. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു കടുത്ത മൗനമുണ്ട്. CAA സമരത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്.
അതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ജനാധിപത്യത്തെ കൊല ചെയ്യുന്നു, അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബി ജെ പി വിരുദ്ധരുടെ ഭാഗത്ത് നിന്നും ആ സമയത്ത്. പക്ഷേ നിരോധനത്തിന്റെ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് ബി ജെ പി വിരുദ്ധരുടെ പ്രതികരണങ്ങൾ തണുത്തതാണ് എന്ന് പറയുന്നു സനോജി. ഈ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴാണ് ഒരു റെയ്ഡുണ്ടായത്. അതിനുശേഷം വീണ്ടും ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴാണ് ഈ സംഘടനയെ പൂർണ്ണമായും നിരോധിക്കുന്നത്. ഈ ഒരാഴ്ച കാലയളവിൽ കേരളത്തിൽ ഒരു ഹർത്താൽ വന്നുപോയി. നമുക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പി എഫ് ഐയുടെ ഇത്തരത്തിലുള്ള റെയ്ഡ് നടന്നതിന് ശേഷം ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിൽ നടന്നു, പകുതിയോളം സംസ്ഥാനങ്ങളിൽ നടന്നു കഴിഞ്ഞു. പക്ഷേ കേരളം മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത്. കാര്യം കേരളം തന്നെയായിരുന്നു ഇവരുടെ മുഖ്യമായ താവളം എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ആ ഹർത്താൽ നടന്നത്. ഹർത്താലിൽ നടന്ന അക്രമ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിൻബലത്തിൽ പി എഫ് ഐയുടെ സെക്രട്ടറി ഇന്ന് അറസ്റ്റിലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ മിണ്ടാൻ പറ്റാതെ പോയതുമായ ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളുമുണ്ട്. അവരുടെ മൗനം, അത് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു മൗനമാണ്. കാര്യം ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ തത്വമയി ന്യൂസ് കുമാർ അവതരിപ്പിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഈ ഇടത് ലിബറലുകൾ പോലും, ഈ നക്സൽവാദികൾ പോലും ഈ ഒരു വിഷയത്തിൽ വലിയ മൗനമാണ് പാലിച്ചത്. കാര്യം എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി കേന്ദ്രം അതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിന് തിരിച്ച് ഒന്ന് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ലൂപ്പ് ഹോൾസും ഇതിനകത്ത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പി എഫ് ഐയുടെ ഈ വഴിവിട്ട നീക്കങ്ങൾ ഓരോന്ന് തെളിയിക്കാനും അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അക്കമിട്ട് നിരത്താൻ ഒരു 5-6 പോയിന്റുകൾ ഇപ്പോൾ എൻ ഐ എ കൃത്യമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് വീണ്ടും വിട്ടുകൊടുത്തത്. ഇവരുടെ പാസ്പോർട്ട് അടക്കം റദ്ദ് ആക്കാനുള്ള നടപടി ആദ്യ തലത്തിൽ സ്വീകരിച്ചു. പിന്നീട് ഇനി അങ്ങോട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ സ്വഭാവം കണ്ടറിഞ്ഞുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ ആദ്യ പടി എന്നോണം തന്നെയാണ് ഇന്നിപ്പോൾ ഈ സംഘടനയെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ സർക്കുലറുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നിയമവിദഗ്ധരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരത്തെ കുമാർ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ഈ ഒരു നയം, കേന്ദ്ര സർക്കാരിൻ്റെ നയം, ഇത് ബി ജെ പിയുടെ നയമല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്, ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ നയമാണ്. അത് കൃത്യമായ ട്രാക്കിൽ തന്നെയാണെന്നാണ് ഇപ്പോൾ ഒരുപക്ഷെ വിദേശ മാധ്യമങ്ങളിൽ പോലും ഈ വാർത്തകൾ പലരും ക്യാരി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഒരു നടപടിയായിട്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ആരും ഇതിനെ ഒന്ന് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രസം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ എതിർപ്പുകൾ പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും വലിയ ശക്തമായ എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ മുറവിളി കൂട്ടുന്നത് കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ്. ചില രാഷ്ട്രീയ പാർട്ടികളല്ല, സി പി എമ്മും കോൺഗ്രസും തന്നെയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശൻ്റെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും ഒക്കെ വാക്കുകളിലൂടെ കേട്ടത്. അവർ പറയുന്നത് ആർ എസ് എസിനെ നിരോധിക്കണം എന്ന്. എന്തുകൊണ്ട് ആർ എസ് എസിനെ നിരോധിക്കണം? ആർ എസ് എസ് പി എഫുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയാണോ? പി എഫ് ഐ എന്തിനാണ് പി എഫ് ഐയെ നിരോധിച്ചതെന്ന് ആദ്യമായി കൃത്യമായി ഇവർ മനസ്സിലാക്കണം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാണ്. ഈ സംഘടനയിൽ പ്രവർത്തിച്ചവർ നിരോധിക്കപ്പെട്ട പല തീവ്രവാദ സംഘടനകളിലും ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ എൻ ഐയുടെ കയ്യിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഒരു രീതിയിൽ ഇതിന് വിലക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ ആർ എസ് എസ് എന്താ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണോ? ആർ എസ് എസ് അത്തരത്തിലുള്ള എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയാണോ? മാതൃരാജ്യം അല്ലെങ്കിൽ രാഷ്ട്രപൂജയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ്. ആ ആർ എസ് എസിൽ വന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒന്ന് കാണേണ്ടത് ഈ ആർ എസ് എസ് ഇല്ലായിരുന്നെങ്കിലുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി രാജ്യം ഭരിക്കുന്നത് അവർ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പിലൂടെയാണ്. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും അതല്ല ആശയം. അവർ ഓരോ സംഘടനയ്ക്കും ഓരോ ബൈലായുണ്ട്. ആർ എസ് എസിന്റെ ബൈലാ എടുത്തു വെച്ച് നിങ്ങൾ നോക്കണം അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്. പി എഫ് ഐയുടെ ബൈലാ എടുത്തു വെച്ച് നോക്കണം അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ സംസ്ഥാനത്തെ ഇപ്പോൾ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പ്രധാന മന്ത്രി തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്.
റിഹാബ് ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ സഹായങ്ങൾ വന്നിരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ വഴിയാണ്. ഈ ഫൗണ്ടേഷനെ കുറിച്ച് അധികമായിരുന്നു, ഇന്നിപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷവും ഈ റിഹാബ് ഫൗണ്ടേഷനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള ചർച്ച നടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഈ റിഹാബ് ഫൗണ്ടേഷനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുകയും ഇവരുടെ കഴിഞ്ഞ കാല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി അത് പുറത്തു കൊണ്ടുവരാനും മാധ്യമങ്ങൾ തയ്യാറാക്കണം. അത് മറ്റാരും തയ്യാറല്ലെങ്കിൽ നമ്മൾ തത്വമായി ന്യൂസെങ്കിലും അത് തയ്യാറാവും, അത് ഉറപ്പാണ്. പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളും ഇതിൽ കൃത്യമായ ഒരു നയം സ്വീകരിക്കുകയും ഇത് പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ ഈ പറഞ്ഞതുപോലെ ഇത് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു ശക്തിയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുക. ഇത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഫയർഫോഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ പോലും PFI ഇവരുടെ ഒരു പങ്ക് എന്താണെന്ന്, ഇതെല്ലാം നുഴഞ്ഞു കയറ്റമായിരുന്നു. അത് കൃത്യമായി തിരിച്ചറിയാതെ പോയി. അന്നൊക്കെ തത്വമയി ന്യൂസ് ചങ്കുറപ്പോടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നുഴഞ്ഞു കയറ്റത്തിന്റെ തുടക്കമാണ്. ഓരോ മേഖലകളിലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഉന്നത തലങ്ങളിൽ, സംസ്ഥാനത്തെ മറ്റു മേഖലകളിൽ ഒക്കെ ഇവർ ഏത് തരത്തിലും നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളുണ്ട്. ഈ പറയുന്ന ജിഹാദ്, പല തരത്തിലുള്ള ജിഹാദുകൾ കേരളത്തിൽ വ്യാപകമാണ്. അതിൻ്റെയൊക്കെ മുൻ സൂചനകൾ ഞങ്ങൾ തന്നെ പല ഒരു വാർത്തകളിലൂടെ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ചെന്നെത്തുന്നത്, ഇതൊക്കെ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് ഈ നിരോധനത്തിലാണെങ്കിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SDPI എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി വെളിയിൽ വലിയ വിശ്വരൂപം കാട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴെല്ലാവരും ചോദിക്കുന്നത്, ഇനി എന്ത് SDPIക്ക് നേരെ എന്തായിരിക്കും? നേരത്തെ രാജേഷ് നാഥ് സൂചിപ്പിച്ചതുപോലെ അതൊരു പൊളിറ്റിക്കൽ സംഘടന ആയതുകൊണ്ട് തന്നെ നിരോധനം സാധ്യമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇടപെട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടതിനുള്ള അയോഗ്യമാക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ വെറുതെ പറഞ്ഞു പോകേണ്ട കാര്യമല്ല ഈ നിയമസഭയിൽ ഒരു മന്ത്രി, കേരള നിയമസഭയിൽ ഒരു മന്ത്രി റിഹാബ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ മന്ത്രിയുടെ വകുപ്പ് ഏതാണെന്ന് നോക്കണം, തുറമുഖ വകുപ്പ്. ഇനി വിഴിഞ്ഞം കൃത്യമായി ഒരാഴ്ചയ്ക്ക് മുമ്പ് തത്വമയി ന്യൂസ് ഒരു ന്യൂസ് പുറത്തുവിട്ടിരുന്നു വിഴിഞ്ഞം തുറമുഖ സമരത്തിന് പിന്നിലുള്ള ലോബികളെക്കുറിച്ചും ഇവർക്ക് പണം ലഭിക്കുന്ന സ്രോതസ്സിനെ കുറിച്ചും. അന്ന് ഒരു ദുബായ് കണക്ഷൻ, നമ്മൾ കൃത്യമായി അവിടെ നടന്ന ഒരു പ്രസംഗവും ആ പ്രസംഗത്തിൽ പങ്കെടുത്ത ചില ദുബായ് അതിഥികൾ, നോക്കങ്ങനെ വിശേഷിപ്പിക്കുക, അതിഥികളെ ഉള്ള വിഷ്വൽ ഉൾപ്പെടെയുള്ള ഇത് വെച്ചുകൊണ്ടാണ് അന്ന് ആ വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. അതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിഴിഞ്ഞം സമരം ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തണുത്തു തുടങ്ങിയതാണ്. കാര്യം ഇതിൽ പങ്കെടുത്ത പല നേതാക്കളും വെട്ടിലാകും എന്നുള്ള കാര്യം ഉറപ്പിലാണ്. NIA അടുത്ത ലക്ഷ്യവും അവർ മാത്രമല്ല, ഇവിടെ വന്നിട്ട് പിന്തുണ കൊടുത്ത ചില നേതാക്കൾ ഇന്നിപ്പോ NIA കസ്റ്റഡിയിലാണ്. അതെ അതെ അതെ. അത് മാത്രമല്ല, ഈ അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. സമരം ഒത്തുതീർപ്പാക്കാനായി സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് വിഴിഞ്ഞം സമരക്കാർ ഇപ്പോ ചർച്ചയ്ക്ക് കൂടി തയ്യാറാകുന്നു. നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു അവര്, നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം, അതിനുശേഷം ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള ഒരു നിലപാടിലായിരുന്നു. പക്ഷേ ഈ വിഴിഞ്ഞം സമരവും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് ഒറ്റനോട്ടത്തിൽ. പക്ഷെ സനോജി, എങ്ങനെയാണ് ഇവ രണ്ടും കൂട്ടിക്കെട്ടുന്നത്? ഈ പോപ്പുലർ ഫ്രണ്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഘട്ടത്തിൽ SDPI ഈ വിഴിഞ്ഞം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നതാണ്. ഇത് എന്താണ്, കേവലം ആശയപരമായ പിന്തുണ മാത്രമാണോ, അതോ വിദേശത്തു നിന്നുള്ള ഫണ്ട് ഈ ഇത്തരം സമരങ്ങൾക്ക്, സമരങ്ങൾ ആളിക്കത്തിക്കാനുള്ള പദ്ധതി എന്നോണം ഈ ഫണ്ട് വിനിയോഗവും നടന്നിട്ടുണ്ട് എന്നാണോ പറയുന്നത്? ഇതിന് പിന്നിൽ നമ്മളിങ്ങനെ കൂലംകുശമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ റിഹാബ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് അഹമ്മദ് ദേവർഗോവിൽ, അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഇവരുടെ NIA ഒരു നോട്ടപ്പുള്ളിയാണ്. അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഈ തുറമുഖ വകുപ്പും ഈ വിഴിഞ്ഞവും തമ്മിലുള്ള ഒരു കണക്ഷൻ. അവരിപ്പോൾ നിഷേധിക്കുന്നുണ്ട് കേട്ടോ, അദ്ദേഹം നേരത്തെ സ്ഥാനത്തുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നാണ് അവർ പറയുന്നത്, INL പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത്രയധികം അസ്വസ്ഥനാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം തന്നെ അദ്ദേഹം ഒരുപാട് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മീഡിയസും അത് ഹെഡ്ലൈനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുമാർ ചോദിച്ച ഒരു ഉത്തരത്തിന് വളരെ വിശദമായി പറയുകയാണെങ്കിൽ, ഈ NIA ഇന്നലെയോ മെനഞ്ഞാന്നോ തുടങ്ങിയ ഒരു ഓപ്പറേഷൻ അല്ല കേരളത്തിലേത്. കാര്യം ഇവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെന്ന് പൊതുവേ തോന്നിപ്പിക്കാവുന്നെങ്കിലും അതിനൊക്കെ പിന്നിൽ കൃത്യമായ വർഗീയത ഉണ്ടായിരുന്ന കൊലപാതകങ്ങൾ, രഞ്ജിത് ശ്രീനിവാസന്റേത് അടക്കമുള്ള ശ്രീനിവാസന്റെ ഒക്കെ കൊലപാതകം വന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് വളരെയധികം സീരിയസ് ആയിട്ട് കേന്ദ്രതലത്തിൽ പോലും വലിയ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ NIA ഈ അടുത്ത സമയത്ത് കൊച്ചിയിൽ NIA ഓഫീസ് തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് കൊച്ചിയിൽ NIA ഓഫീസ് എന്ന്.
പക്ഷേ കൊച്ചിയിലെ എൻ ഐ എക്ക് ഓഫീസ് തുടങ്ങുന്നത് ഈ സമയത്താണെങ്കിലും ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ആ ഒരു തുടക്കം അത് എത്രയോ മുമ്പ് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ശ്രീലങ്കയിൽ നടന്ന ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തെ തുടർന്നാണ് കേരളത്തിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കേരളത്തിൽ സദാ ജാഗരൂകരാകുകയും ഇവിടത്തെ പല ഹൈഡൗട്ടുകൾ അവർ ഈ ഈരാറ്റുപേട്ടയൊക്കെ വാർത്തകളിലൂടെ കഴിഞ്ഞ ദിവസമാണ് ആളുകൾ കേൾക്കുന്നത്. പക്ഷേ ഇന്റലിജൻസ് ബ്യൂറോയുടെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ കൃത്യമായ നിരീക്ഷണത്തിൽ ഈരാറ്റുപേട്ട വന്നുപെട്ടിട്ട് അത് വർഷങ്ങളായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം അവിടെയുള്ള ഓരോ നീക്കങ്ങളും ഓരോ ചലനങ്ങളും അവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത് ഒറ്റ ഒരാഴ്ചയിലെ റെയ്ഡോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തെ ഒരു നിരീക്ഷണമോ കൊണ്ട് ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് അല്ല ഈ ഇന്നിപ്പോൾ ഇതിൻ്റെ നിരോധനം വരെ എത്തി നിൽക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു പഠനം, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടി വരും, പഠനം ഉണ്ടായിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തെളിവുകൾ ഇവർക്ക് ലഭിക്കുകയുണ്ടായി. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻ ഐ എ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മുടെയൊക്കെ വാർത്തയുടെ കീഴിൽ തന്നെ കമൻ്റായി വരുന്നത് ഇവരെ ഇന്ന് ഈ പേരിൽ നിരോധിക്കുന്നു നാളെ മറ്റൊരു പേരിൽ വരില്ലേ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കാലഘട്ടത്തിന്റെ പ്രശ്നം കൂടിയാണ്. മാത്രമല്ല ഇതിനു മുന്നേ ഇപ്പോ 2001 സിമിയെ നിരോധിച്ചിരുന്നത്, കൃത്യം 21 വർഷങ്ങൾക്ക് ശേഷം ഇതാ പോപ്പുലർ ഫ്രണ്ടിനെ അതിന്റെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു. പക്ഷേ ആ കാലഘട്ടമല്ല, അല്ലെങ്കിൽ ആ ഇന്ത്യ അല്ല ഈ ഇന്ത്യ. അതിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസ്താവന തന്നെയുണ്ട്, ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന ഒരു സംഘടനയെയും പുതിയ ഇന്ത്യ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അന്ന് സിമിയെ നിരോധിക്കുമ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്ന് അൽഖ്വയ്ദയുമായുള്ള ഒരു ബന്ധം അത് വെച്ചിട്ടാണ് അന്ന് വാജ്പേയി സർക്കാർ സിമിയെ നിരോധിക്കുന്നത്. പക്ഷേ ഇത് ആഭ്യന്തരമായി തന്നെ ഇന്ത്യക്കുള്ളിൽ ഇവർ കലാപം നടത്താനും ഇന്ത്യക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും കൊലപാതകങ്ങൾ നടത്താനും മറ്റ് കലാപങ്ങൾ നടത്താനുമുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സിമിയെ നിരോധിച്ച സമയത്ത് ആ സംഘടനയെ നിരോധിച്ചുള്ളൂ, അതിന്റെ നേതാക്കളൊക്കെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴതല്ല, ആ നേതാക്കൾ, അതായത് ഇതിനെ ഒരു ബി അവർ ഒരു ബി പ്ലാൻ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളെ കൂടിയാണ് ആദ്യം പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇത് നിരോധിച്ചിരിക്കുന്നത്. രാജേഷ്, ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയെ കൈകാര്യം ചെയ്ത രീതിയിലൂടെ നമ്മൾ പരിശോധിക്കണം. 2015 അവസാനം 16 ആദ്യത്തോടുകൂടി നമ്മുടെ തത്വമയിയുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയാണ് ആദ്യമായി ഒരു മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തകൻ സിമിയിൽ സിറിയയിൽ ആടുമേയ്ക്കാൻ പോയ ഒരു വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റു മാധ്യമങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി, ഇവിടുന്ന് ഇത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്, സെൻസേഷണലിസത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അത് സംഭവമാണ്, സത്യമാണെന്ന് തെളിഞ്ഞു. അതിനുശേഷമാണ് ഈ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ നിരന്തരം ആടുമേയ്ക്കാൻ ഒരുപാട് എത്തിയത്. അവസാനം തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്നുള്ള നിമിഷ ഫാത്തിമയുടെ കഥ നമ്മൾ കണ്ടു. തുടർന്ന് അങ്ങോട്ട് വന്ന പല സംഭവങ്ങളും ഇതെല്ലാം ഇതിനെല്ലാം റൂട്ട് കോസ് ആയത് ഈ പി എഫ് ഐ പോലുള്ള ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കണക്ടഡ് ആണ്. നമുക്ക് രണ്ട് പ്രതികരണങ്ങളുണ്ട്, അതായത് കെ മുനീറിന്റെ പ്രതികരണമുണ്ട്, അതായത് യുവതലമുറയെ വഴിതെറ്റിപ്പിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്, അതുകൊണ്ട് നിരോധനത്തെ പിന്തുണയ്ക്കുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞു, ആർ എസ് എസിനെയും നിരോധിക്കണമെന്ന്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതോടൊപ്പം പ്രമുഖ മുസ്ലിം പണ്ഡിതനായ അജ്മീർ ദർഗയുടെ തലവന്റെ ഒരു അഭിപ്രായമുണ്ട്, ഉചിതമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എന്നാണ്. എന്താണ് ഈ മുസ്ലിം മത പുരോഹിതന്മാർ വരെ അഭിപ്രായം മോദിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്? കേരളത്തിൽ നിന്നുള്ള തണുത്ത പ്രതികരണങ്ങൾക്ക് പോലും, അതായത് പിന്തുണ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ നിരാശയും ഈ മുസ്ലിം ലീഗിനെ പോലുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പങ്കുവെക്കുമ്പോഴുണ്ട്. എന്തുകൊണ്ടാണത്? കേരളത്തിൽ മാത്രം പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോഴും രാഷ്ട്രീയ സ്വീകാര്യത? കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു ഓപ്പറേഷന് മുമ്പ് വേണ്ടപ്പെട്ടൊരു മുസ്ലിം സമുദായത്തിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ മത മേലധ്യക്ഷന്മാരോടൊക്കെ നിരോധിക്കുന്നതിൻ്റെ കാര്യമല്ല, അല്ലെങ്കിൽ റെയ്ഡിൻ്റെ കാര്യമല്ല, പക്ഷേ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. അവർക്ക് വലിയ രീതിയിൽ ഈ ഒരു നടപടിയെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ശരിക്കും കുമാർജി പറഞ്ഞ സത്യമാണ്, കേരളം പോലെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ
അതായത് ഇവിടെ യഥാർത്ഥത്തിൽ രാജശേഖരൻ ഇതിന്റെ ഒരു മറുവശം പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ ഒരു നടപടികളിലൂടെ രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന കുറെ മുസ്ലിമുകളാണ്. ഈ പറഞ്ഞതുപോലെ കുറെ മുസ്ലിമുകൾ ഇവരുടെ ഇടയിൽ പെട്ട് ഇവരുടെ ലേബലിൽ കിടക്കുകയായിരുന്നു. ഇനിയെങ്കിലും അവർക്ക് ഒന്ന് ആശ്വസിച്ച് ശ്വസിക്കാം. കാര്യം അവർ തികഞ്ഞ രാജ്യ ഭക്തരാണ്. അവർക്ക് ഇന്ത്യയിൽ ജീവിക്കണമെന്ന്, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കണം എന്നുള്ളവരാണ്. ഇപ്പം നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വന്ന സമയത്ത് പല രീതിയിൽ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. കാര്യം ഇവിടെയുള്ള മുസ്ലിങ്ങളെ പാടെ അമർച്ച ചെയ്യാനുള്ള ഒരു നടപടിയായിട്ട് അല്ലെങ്കിൽ അവരുടെ വോട്ടവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ മുസ്ലിം ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഈ നടപടിയെ ഇവിടുത്തെ ഇടതും വലുതും ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നല്ല മുസ്ലിങ്ങളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. സൗമ്യ സന്തോഷ് ഇടുക്കിക്കാരിയാണ്. ആ സൗമ്യ സന്തോഷ് ഇസ്രായേലിൽ വെച്ച് ഹമാസിന്റെ റോക്കറ്റ് കൊണ്ട് കൊല്ലപ്പെടുകയുണ്ടായി. ഈ സൗമ്യ സന്തോഷ് ഇന്ത്യക്കാരിയാണ്, മലയാളിയാണ്, ഇടുക്കിക്കാരിയാണ്. അവരുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോൾ സർക്കാരിന്റെ ഒരു പ്രതിനിധിയും സ്വീകരിക്കാൻ പോയില്ല, പ്രതിപക്ഷവും പോയില്ല. ഞാൻ ചോദിക്കുന്നത് അഥവാ അവര് സ്വീകരിക്കാൻ പോയാലും ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾ അതിനെ എതിർക്കുവോ? എതിർക്കില്ല. അവർ വിചാരിക്കും നമ്മുടെ ഒരു സഹോദരി അന്യരാജ്യത്ത് വിട്ട് കൊല്ലപ്പെട്ടു, പോയ കുഴപ്പമില്ല. പിന്നെ ആർക്കാണ് എതിർപ്പുള്ളത്? ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമാണ്. അതായത് താലിബാൻ ചിന്താഗതിയുള്ള, IS ചിന്താഗതിയുള്ള, ബോക്കാഹറാം ചിന്താഗതിയുള്ള, അൽഖൈദ ചിന്താഗതിയുള്ളവർക്ക് മാത്രമാണ് എതിർപ്പുള്ളത്. ഇനിയാണ് കാതലായിട്ടുള്ള ചോദ്യം, അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ഇടതാവട്ടെ വലുതാവട്ടെ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോവാതിരുന്നത്? ഇതാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത്. അതിനാണ് രാജ നേരത്തെ പറഞ്ഞത്, ഇവരുടെ മൗനത്തിന് പോലും ഒരു പിന്താങ്കലിന്റെ ഒരു ധ്വനിയുണ്ട് അതിനകത്ത്. ആ മൗനം എന്ന് പറയുന്നത് ഇതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നു. അതായത് ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളൊപ്പമല്ല നിൽക്കുന്നത്, ഇവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ പോവാതിരുന്നത്. ഇത് അത് തിരിച്ചറിഞ്ഞ മുസ്ലിംസ് ആണ് ഇപ്പോ ഒട്ടനവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കാര്യം അവർക്കിത് വലിയൊരു ആശ്വാസമാണ്. ഈ പറഞ്ഞതുപോലെ അവരുടെ മേലിലുണ്ടായിരുന്ന ചാർത്തി കൊടുത്തിരുന്ന ഒരു കളങ്കം ഇതോടുകൂടി ഇല്ലാതെയാണ്. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ അജിത് ഡോവൽ ഇവരോട് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമാണ്. അതെ അതെ. ഇപ്പം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും ശക്തമായി ഇതിന് പിന്താങ്ങുന്നത് മുസ്ലിം ലീഗാണ്. ഇടതുപക്ഷമോ വലതുപക്ഷമോ പോലും അങ്ങനെ ചെയ്യുന്നില്ല. അവർ ബാലൻസ് ചെയ്ത് കുറച്ച് RSS മണ്ടയ്ക്ക്. ഇപ്പോൾ ഈ RSS എന്നൊരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ നേരെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് ഇടുമായിരുന്നു എന്നുള്ളതാണ് സംശയം. അവരതിനും ചെയ്യാൻ മടിക്കില്ല. അല്ല, അവർക്ക് ഈ പറഞ്ഞതുപോലെ അപ്പുറത്തൊരു ക്ഷീണം ഉണ്ടായി. അതേ ക്ഷീണം ഇപ്പുറത്തും എങ്ങനെ ഉണ്ടാക്കാം? ഇപ്പോഴും വോട്ട് പോകരുത്, ഇപ്പോഴും വോട്ട് പോകരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ രാജ്യത്തിന് നല്ലത് വരണം എന്ന ചിന്താഗതിയല്ല. കുമാരൻ, നമ്മൾ ചർച്ച ചെയ്യാതെ പോയ മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഡ്രഗ് മാഫിയകളുടെ ഒരു ഇത്, നമ്മൾ അതിൻ്റെ ഏത് കണ്ണി നോക്കിക്കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അതിലൊരു PFI ഉള്ള ഒരു വ്യക്തി ഉണ്ടാവും. പക്ഷേ കണ്ണി നിർത്തുന്നത് ഒരു DOFI കാരനിലോ ഒരു CPM ബന്ധമുള്ളവനിലോ ആയിരിക്കും. കാര്യം കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളൊരു നയമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കൃത്യമായ ട്രയൽ നടത്തുന്നത് ഇവരും, ഇതിന്റെ പഴി ചെന്നെത്തുന്നത് മറ്റുള്ളവരിലോട്ടുമായിരുന്നു. കവറിംഗ് ഫയർ, നമ്മൾ പറഞ്ഞ റെഡ് ജിഹാദിസം കൃത്യമായി കേരളത്തിൽ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലൊക്കെ വളരെയധികം വർക്കൗട്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയായിരുന്നു ഇത്. ഈ ഒരു നിരോധനത്തോടുകൂടി ഇതിനൊക്കെ ഒരുപാട് മാറ്റം വരും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് പോലെ. ഒറ്റയടിക്ക് പറയുന്നത് പോലെ PFI നിരോധിച്ചു എന്നുള്ളതല്ല, അതിനപ്പുറം കേരളത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നിരീക്ഷിക്കേണ്ടത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഇവരുടേതായ സംഘം ചേരൽ, കൂട്ടം ചേരൽ, ഇതൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ ഉടൻ വരാനിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിരോധിച്ച ശേഷം എന്താകും എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നു. ഏറ്റവും അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടുകൂടി എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്, സിദ്ദിഖ് കാപ്പൻ. അദ്ദേഹത്തിന്റെ കാര്യം എന്താവും രാജേഷ് ജി? എത്രയോ വർഷമായിട്ട് അബ്ദുൽ നാസർ മദനി ഏതവസ്ഥയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് BJP ഭരിച്ചപ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ഭരിച്ചപ്പോഴും. ഇതിലൊന്നും രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തില്ല. രാഷ്ട്ര സുരക്ഷയ്ക്ക് ഒരാൾ അപകടകാരിയാണ് എന്ന് കണ്ടാൽ അയാളുടെ വിധി അങ്ങനെ തന്നെ. ഒരു രാഷ്ട്രീയവും വലുതല്ല എന്നാണ്. അതെ, NIA ഇപ്പോൾ എടുത്ത നടപടികൾ അത് രാഷ്ട്രീയമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇല്ല, തീർച്ചയായും അതാണ് നമ്മുടെ കൺക്ലൂഷനായി നമ്മൾ പറയുന്നതും. അതാണ് തീർച്ചയായും ഈ നടപടി. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ഇതൊരു RSS അവർക്കെതിരെ നടത്തുന്ന ആക്രമണമോ നടപടിയുമോ ഒന്നുമല്ല. ഇത് ഈ രാജ്യത്തെ നിയമം അവർക്കെതിരെ
എടുത്ത നടപടിയാണ്. തീർച്ചയായും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, രാഷ്ട്രത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഈ നാടിന്റെ അഖണ്ഡതയെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ഈ നാടിന്റെ നിയമവും അതിന്റെ ഭരണഘടനയും അത്തരക്കാരെ വെറുതെ വിളില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതാണ്ട് 6 കോടി അനുയായികളുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് റാം റഹിം എന്നാണ് ആളുടെ പേര്. 6 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. ആ ആൾ ഇന്ന് ജയിലിൽ കിടക്കുന്നത് ഏതെങ്കിലും, അതായത് ഈ ഇവർ ആരോപിക്കുന്ന പോലെ മുസ്ലിം മാസനൊന്നും ആയിട്ടല്ല. ആൾ ഏത് മാസനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ വരുന്നത് മതം നോക്കിയോ ജാതി നോക്കിയോ ഉള്ള നടപടികളല്ല. ഒരു വ്യക്തി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അഖണ്ഡതയ്ക്ക് വിഘാതമാണ് എങ്കിൽ അവൻ്റെ സ്ഥാനം കാരാഗ്രഹത്തിലാണ് എന്നതിൻ്റെ ഒരു ഉത്തമ തെളിവാണത്. 6 കോടിയുടെ അനുയായികളുടെ പിന്തുണ ഉണ്ടായിട്ട് കൂടിയും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് എത്രയോ പേർ. എന്തായാലും ഈ പ്രത്യേക ചർച്ച ഇവിടെ അവസാനിക്കുന്നു. സമൂഹത്തിൽ പക്ഷേ ചർച്ചകൾ തുടരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.